ബംഗ്ലാദേശ് ഇന്ത്യ മത്സരം എന്താ പറയുന്നത്? ഇന്ത്യ എന്തോ ഇന്ത്യ തോൽവി അർഹിച്ചതുപോലെയാണ് തോന്നിയത്. കാരണം ബോളേഴ്സിന്റെ പ്രകടനം ആദ്യമേ 6 വിക്കറ്റ് വളരെ പെട്ടെന്ന് തന്നെ, അതായത് 100 റണ്ണിന് മുമ്പ് 6 വിക്കറ്റ് പോയിട്ട് മെഹദി ഹസനും മുഹമ്മദുള്ളയും കൂടെയുള്ള ആ കൂട്ടുകെട്ട് പൊളിക്കാൻ പിന്നീട് നമുക്ക് സാധിച്ചില്ല, നമ്മുടെ ബോളേഴ്സിന് സാധിച്ചില്ല. അതെന്തൊരാശ്ചര്യമാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. പിന്നെ അവരുടെ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോ ഒരു എന്താ പറയുന്നേ, ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് ടീം എന്ന് വേണേൽ പറയാം. അവരെ ആരെയും ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ്. പിന്നെ ഹോമിൽ അവര് 2016 തുടങ്ങി ഇങ്ങോട്ട് ഹോമിൽ അവർ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ടീമാണ്. ബട്ട് എന്നാൽ പതറ്റിക് എന്ന് തന്നെ വേണം പറയാൻ, അവരുടെ പ്രകടനം വളരെ വളരെ മികച്ചതായിരുന്നു. കാരണം ഏതൊരു വമ്പൻ ടീം, ഇപ്പൊ ഇന്നത്തെ സമയത്ത് ഒരു വമ്പൻ ടീം പോലും ചെയ്യാൻ മടിക്കാത്ത കാര്യമാണ് അവർ വളരെ നല്ല രീതിയിൽ ചെയ്തത്. ഇന്ത്യയുടെ ബോളിംഗ് ലൈനപ്പ് മോശമാണ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഏകദേശം ബുംറ ഇല്ലായിരുന്നു എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ഇപ്പം റെക്കണിങ്ങിലുള്ള പ്ലേയേഴ്സ് തന്നെയാണ്. മുഹമ്മദ് സിറാജ് ആയാലും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഷർദൂൾ ആയാലും ഈ പറയുന്ന പോലെ മറ്റേ നമ്മുടെ ഉമ്രാനായാലും എല്ലാവരും, ഉമ്രാനൊക്കെ ആദ്യത്തെ സ്പെല്ലൊക്കെ നല്ല സൂപ്പറായിട്ടാണ് ചെയ്തത്. ഉമ്രാന്റെ ബോളിംഗ് എസ്പെഷ്യലി വളരെയധികം ഇഷ്ടപ്പെട്ടു ഉമ്രാന്റെ ബോളിംഗ്, സിറാജിന്റെ ആയാലും ഷർദൂളിന്റെ ആയാലും എല്ലാവരും. പക്ഷെ 6 വിക്കറ്റിന് ശേഷം മെഹദി ഹസനെയും, കഴിഞ്ഞ കളിയിലും മെഹദി ഹസനായിരുന്നു നമുക്ക് എന്താ പറയുന്നത് ഇന്ത്യയുടെ തോൽവി അല്ലെങ്കിൽ ഇന്ത്യയുടെ ജയം കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചത്. ഇത്തവണയും മെഹദി ഹസൻ തന്നെയാണ് ആ റോള് ബംഗ്ലാദേശിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ടീമുമായിട്ട് പോകുമ്പോൾ ഇവർ തോൽവി അർഹിക്കുന്നു. കാരണം തോൽവിയിലൂടെയെങ്കിലും ഇവർ പഠിക്കണം, ഈ ടീമിലൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളത്. പക്ഷെ പഠിക്കുമില്ലയോ എന്നറിയില്ല. പിന്നെ ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ് എടുത്തു കഴിഞ്ഞാൽ വളരെ പതറ്റിക്, പറയാതിരിക്കാൻ പറ്റില്ല. അവസാനം രോഹിത് ശർമ്മയുടെ ആ രക്ഷാപ്രവർത്തനം പോലും ഇന്ത്യ വിജയത്തിലെത്തിക്കാൻ സാധിച്ചില്ല. ഇന്ത്യ അത്രയെങ്കിലും എത്തിയ രോഹിത് ശർമ്മയുടെ രക്ഷാപ്രവർത്തനമാണ്. ബാക്കി എല്ലാവരും എന്താണെന്നറിയില്ല. കോഹ്ലിയൊക്കെ ഈ ഒരു ടൂർണമെന്റിൽ ഈ രണ്ട് കളിയായിട്ടും കോഹ്ലിക്കൊന്നും കാര്യമായി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എന്നാൽ കോഹ്ലി ഒട്ട് ഔട്ട് ഓഫ് ഫോമും അല്ല. കോഹ്ലി ഈ ലോകകപ്പിൽ നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയറാണ്. പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയില്ല. പിന്നെ എന്താ പറയുന്നേ, നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ 7 നമ്പർ 6 മെഹദി ഹസനെ പോലെ ഒരു പ്ലെയർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം. വാഷിംഗ്ടണായാലും വാഷിംഗ്ടണിൽ നിന്ന് അവര് സ്ഥാനക്കയറ്റം കൊടുത്തു, പക്ഷെ വലിയ പ്രയോജനം ഉണ്ടായില്ല. അക്സർ ആയാലും അത്യാവശ്യം കളിച്ചു, ശ്രേയസ് അയ്യർ കളിച്ചു. ഒരു നല്ല ഒരു ലോങ് പാർട്ട്ണർഷിപ്പ് രണ്ടുപേരിൽ നിന്ന് ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചില്ല. അവിടെയാണ് നമ്മുടെ പ്രധാന പിഴവ് കിടക്കുന്നത്. പക്ഷെ എന്തായാലും വൈറ്റ് വാഷ് ആയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അവസാനത്തെ കളിയിൽ ആർക്ക് ചാൻസ് കിട്ടുമോ നോക്കാം. ഇഷാൻ കിഷൻ ഇറങ്ങുമോ അതോ ത്രിപാഠിയോ അല്ലെ പടിദാരോ ആരെങ്കിലും അവർ ഡെബ്യൂ ചെയ്യിക്കുമോ എന്നുള്ളത് നോക്കാം. ഇവരിത് അർഹിച്ചതാണ്. കാരണം ഇവരുടെ ഈ ഒരു എന്താ പറയുന്നേ, ഇവരുടെ ഈ ഒരു പൊളിറ്റിക്സും ഇവരുടെ ഈ ഒരു തഴച്ചിലും ഒക്കെ കൊണ്ട് കഴിവുള്ള പ്ലേയേഴ്സിനെയൊക്കെ ഇവരിങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും ഇവരിത് പഠിച്ചാൽ മതിയായിരുന്നു. ഈ ഒരു തോൽവിയിലെങ്കിലും ഇവരൊരു പാഠം പഠിച്ചാൽ മതിയായിരുന്നു. കാരണം ഇപ്പോൾ ഈ ഒരു സീനിയർ ടീം ഏകദിന ലോകകപ്പിൽ പോയാൽ ഇത് എന്തുമാത്രം എഫക്റ്റീവ് ആകും എന്നുള്ളത് പറയാനൊക്കില്ല. കാരണം ഇപ്പൊ ഇത് ആകെക്കൂടെ പറഞ്ഞ് ന്യായീകരിക്കാവുന്ന ഇത് ബംഗ്ലാദേശിലാണ് സ്പിൻകുഴിയാണ് എന്നൊക്കെ പറഞ്ഞാലും ഇനി അടുത്ത സീരീസുകൾ ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ എങ്ങനെയാണ് ഇവർ പെർഫോം ചെയ്യുന്നതെന്ന് കൂടെ നോക്കേണ്ടി വരും. കാരണം ആത്മവിശ്വാസം മൊത്തത്തിൽ നഷ്ടപ്പെട്ട രീതിയിലാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനൊക്കെ പോയിരുന്നത്. ആർക്കും ഒരു ഒരു ഉത്സാഹമില്ലാത്ത അവസ്ഥയാണ് ബാറ്റിംഗിൽ കാണുന്നത്. എന്തായാലും അടുത്ത കളിയും കൂടെ നോക്കാം. ഈ ഒരു സീരീസ് എന്തായാലും വൈറ്റ് വാഷ് ആകാതെ ഇപ്പൊ 2-0 ആയി. അടുത്ത കളിയെങ്കിലും ജയിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ തോന്നുന്നില്ല ബംഗ്ലാദേശ് ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിലാണ്. കാരണം ഇന്നത്തെ കളിയിൽ അവർ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരു കളിയിലും അവർ തോക്കില്ല, സംശയമില്ലാത്ത കാര്യം. കാരണം 100 റൺ എടുക്കുന്നതിന് 6 വിക്കറ്റ് പോയിട്ട് പിന്നെ 217 വരെ അവർക്ക് കൊണ്ടുവരാമെങ്കിൽ അവരെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ പ്രയാസകരമായ ഒരു സംഗതിയായിരിക്കും. എനിവേ, ഇതിൽ നിന്നെങ്കിലും ടീം മാനേജ്മെന്റ് ഒന്ന് പഠിച്ചാൽ മതി. അടുത്ത കളിയിലാണെങ്കിൽ രാഹുലാണ് ക്യാപ്റ്റൻ, രോഹിത് ശർമ്മ തൊട്ട് ഇല്ലാതാനും. ആരിറങ്ങുമെന്നും അറിയാം. ഇഷാൻ കിഷനാണോ, രജിത് പടിദാറാണോ, ത്രിപാഠി ആണോ, ആരാണ് വരുന്നതെന്ന് നോക്കാം. എന്തായാലും നമ്പർ 6 നല്ലൊരു ബാറ്റർ ഇല്ലാത്തതിന്റെ കുറവ് ഇന്ത്യ ശരിക്ക് അറിയുന്നുണ്ട്. നല്ല രീതിയിൽ പിടിച്ചു നിന്ന് അതുപോലെ സ്കോർ കയറ്റിക്കൊണ്ടുവരാൻ കഴിവുള്ള ഒരു ബാറ്റർ ഇല്ലാത്തതിന്റെ കുറവ് ശരിക്ക് ഇന്ത്യ ഇപ്പൊ അറിയുന്നുണ്ട്. അതറിഞ്ഞാലും ഇവരുടെ കണ്ണ് തുറക്കത്തില്ല. അതാണ് അത്ഭുതം.